ശബരിമല റൂട്ടിലേക്കുള്ള ഒരു വഴിയാണ്. പെരുന്നാട് കഴിഞ്ഞ് പുതുക്കട എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ്. നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് ഈ വഴിക്ക് ഇരുവശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയൊരു ശബരിമല യാത്രയുടെ ഒരു കുറച്ച് വീഡിയോകളൊക്കെയാണ് അതിലിട്ടിരിക്കുന്നത്. കണ്ടതിന് ശേഷം നല്ലൊരു അഭിപ്രായം ഒന്ന് പറയണം, കമൻ്റ് ഷെയറൊക്കെ ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത് ലാഹ കഴിഞ്ഞുള്ള ഭാഗമാണ്. അതിന് ശേഷമാണ് അടുത്തത് കാട്ടിലേക്ക് പ്രവേശിക്കുക. ലാഹ കഴിഞ്ഞതിന് ശേഷം ഇത് ലാഹ കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഭാഗം കഴിഞ്ഞാൽ നേരെ പിന്നെ കാട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൊടുങ്കാട് കാണാം. കാടിനുള്ളിലൂടെയുള്ള ഒരു അതിമനോഹര യാത്രയാണ്. അതൊരു പ്രത്യേക ഉള്ളിലൂടെ പോകുമ്പോൾ. അപ്പോൾ ഇപ്പം മഴ സമയമായിരുന്നു, കാര്യം വലിയ മഴയില്ല, മഴ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നതിനാൽ വളരെ മഞ്ഞും കോടമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ധാരാളം ആദിവാസികൾ റോഡിന് ഇരുവശം താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ കുടിലുകളൊക്കെ നമുക്ക് പോകാൻ കാണാൻ സാധിക്കും. അപ്പോൾ അവർ ഇച്ചിരി ആധുനികമായിട്ട് മുള കൊണ്ടൊക്കെ മുള ചതച്ച് പൊട്ടിച്ച് പെറ്റി പോലെയൊക്കെ കെട്ടിയൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ കാണുന്നതൊക്കെ ആദിവാസികളുടെ കുടിലുകളാണ്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആദിവാസി കുടിലാണ്. അപ്പോൾ പണ്ട് കളക്ടറായിരുന്ന പി ബി നൂഹ് അദ്ദേഹമാണ് ഇവർക്ക് ഷീറ്റൊക്കെ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഇവരിപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് ടിൻ ഷീറ്റ് തകര ഷീറ്റൊക്കെ ഇട്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നിർമ്മിക്കുന്നത്. ഇതുപോലെ മുള കൊണ്ടുള്ള സൈഡ് മറച്ചൊക്കെയാണ്. വന്യമൃഗങ്ങൾ ധാരാളം, ആനയും ഒക്കെയുള്ള ധാരാളം ചിലവായതിനാൽ അവരിപ്പോൾ നല്ല രീതിയിലാണ് ഇവിടെ വന്നത്. ഇപ്പം നല്ല കോടമഞ്ഞുണ്ട്. ഇപ്പം കാടിന് മധ്യത്തിലൂടെ ഉള്ള സ്ഥലമാണ്, നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അതിനാൽ ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു സമയത്ത് പോകുന്നത്. നമ്മൾ ഹൈ റേഞ്ച് റൂട്ടിലൊക്കെ പോകുന്ന പോലെ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ഈ സമയങ്ങളിലൊക്കെ വേണം സത്യം പറഞ്ഞാൽ ഇത് കൂടി എനിക്കൊന്ന് വരാൻ. അത് പ്രത്യേകമായി തീർത്ഥാടനം മാത്രമല്ല, ഒരു മനസ്സിനൊക്കെ ഒരു കുളിർമ നൽകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഈ സമയം. കൂട മൃഗങ്ങളെയൊക്കെ കണ്ടാൽ അത് പ്രത്യേക ഒരു ഭയങ്കര നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ മഴയായിരുന്നതിനാൽ സൈഡിൽ മൃഗങ്ങളെയൊന്നും അധികം കാണാൻ കഴിഞ്ഞില്ല ഈ യാത്രയ്ക്ക്. അല്ലെങ്കിൽ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും കാട്ടുപോത്തിനെയൊക്കെ കാണും. കാട്ടുപോത്ത് പോലെ കേഴയാട്, പിന്നെ മയിൽ, അതുപോലെ ചെന്നായി പോലുള്ള വർഗത്തിൽപ്പെട്ട, കുറുക്കനാണോ ചെന്നായാണോ അറിയത്തില്ല, ആ വർഗത്തിൽപ്പെട്ട ജീവികളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ പകൽ സമയങ്ങളിൽ കാട്ടുപോത്ത് എല്ലാം കണ്ടിട്ടുണ്ട്. മറ്റേ ആനയൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ആനയെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ അത് ഒരു രാത്രി സമയത്തായിരുന്നു. ഒരു ഒറ്റയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇതാണ് പ്ലാപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിനടുത്തുള്ള ഒരു തലപ്പാറ മലക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ശബരിമലയുടെ ചരിത്രം ഒക്കെ നോക്കിയാൽ അറിയാം, ഗൂഗിളിനെ വെച്ച് നോക്കി അറിയാം തലപ്പാറ മലക്കോട്ടയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണിത്, ഇവിടെ വന്നിട്ട് എല്ലാവരുമൊക്കെ ഒന്ന് ചെറുതായിട്ട് തൊഴുതിട്ടൊക്കെ പോകാറുണ്ട്. പ്ലാപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ്, മൊത്തം കാടിന് നടുവിലാണിത്. റോഡ് സൈഡിൽ തന്നെയാണ്, ചുറ്റും കാടാണ്. ഇവിടെ ധാരാളം കേഴയാടുണ്ട്. കേഴയാടിനെ ഇഷ്ടംപോലെ പകൽ സമയങ്ങളിലൊക്കെ ധാരാളം കേഴയാടുകൾ റോഡ് ക്രോസ് ചെയ്തൊക്കെ പോകുന്നതാണ് ഈ ഭാഗങ്ങളിൽ. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഇഷ്ടംപോലെ കാണാം. പിന്നെ കുറച്ചുകൂടെ ഇതിന് പ്ലാപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും കുറച്ച് മുമ്പോട്ട് ചിറ്റാറ് സീതത്തോട് പോകുന്ന വഴിയിൽ പോയി കഴിഞ്ഞാൽ ധാരാളം ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ധാരാളം ഈറ്റ ഈറയുള്ള സ്ഥലമാണ്. അപ്പോൾ ആനപ്പുണ്ടൊക്കെ ഇഷ്ടംപോലെ കാണാം. ഞാൻ ആനയെ നേരിട്ട് ഇതുവരെ ആ ഭാഗത്ത് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച. അപ്പോൾ പിന്നെ മഞ്ഞ് മൂടിയ വഴിയിൽ കൂടെ ഉള്ള യാത്രയാണ്. അപ്പോൾ ഈ മഴക്കാലത്തൊരു പ്രത്യേക ഫീലാണ് ഈ വഴി കൂടെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പോകുന്നവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.